നമസ്കാരം. വിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ പ്രകടനവും സമ്മേളനവും നടത്തി. ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക, ലീവ് സറണ്ടർ ആനുകൂല്യം പുനഃസ്ഥാപിക്കുക, മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സമ്പ്രദായം പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരളത്തിലെ മുഴുവൻ ജില്ലാ താലൂക്ക് ആസ്ഥാനങ്ങളിലേക്ക് ജോയിന്റ് കൗൺസിൽ പ്രവർത്തകർ മാർച്ച് നിർണയം നടത്തിയത്. ചേർത്തല മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചേർത്തല താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലും ധർണയിലും നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ചേർത്തല ഗവൺമെന്റ് ഗേൾസ് സ്കൂളിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രകടനം താലൂക്ക് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ ജോയിന്റ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് സി സുരേഷ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ സംസ്ഥാനത്ത് ഒട്ടേറെ സർവീസ് സംഘടനകൾ പ്രവർത്തിക്കുന്നു. എന്തുകൊണ്ടാണ് സർക്കാർ മേഖലയിൽ ജീവനക്കാരോടൊപ്പം നിൽക്കുന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്ന ജോയിന്റ് കൗൺസിൽ മാത്രമാകുന്നത്? അവിടെ ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. എന്താണ്? നോ കോംപ്രമൈസ്. ഒരു കോംപ്രമൈസും ഇല്ല. ജീവനക്കാർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ഏത് അറ്റം വരെ പോകാനും ജോയിന്റ് കൗൺസിൽ തയ്യാറാണ്. അവിടെയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആ കോംപ്രമൈസിന്റെ കാര്യം പറഞ്ഞത്. അങ്ങനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ജോയിന്റ് കൗൺസിൽ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്, ഈ നാല് മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്ന് എല്ലാ കേരളത്തിലെ മുഴുവൻ താലൂക്ക് കേന്ദ്രങ്ങളിലേക്കും മാർച്ച് തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട്. മേഖലാ പ്രസിഡന്റ് കെ ജി മനോജ് ഷേണായി അധ്യക്ഷനായി. സെക്രട്ടറി സി പ്രസാദ് സ്വാഗതം പറഞ്ഞു. ജില്ലാ ട്രഷറർ വി ഡി അബു, കെ ജി ഒ എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ പി ഡി കോശി എന്നിവർ അഭിവാദ്യം ചെയ്തു. ടി കെ പ്രതീഷ് നന്ദി പറഞ്ഞു. വിൻ മീഡിയ ചേർത്തല.